രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകളിൽ ആവേശക്കടലിരമ്പി. മോഹൻലാൽ നായകനാകുന്ന മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിന്റെ അർദ്ധരാത്രി ആദ്യ പ്രദർശനം കാണാനെത്തിയ ആരാധകർ തിയേറ്ററുകളിൽ ആവേശക്കടലായി. ഇതാദ്യമായാണ് ഒരു ബിഗ് ബജറ്റ് ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നത്. മോഹൻലാൽ ആരാധകർക്കുള്ള ഫാൻസ് ഷോ അർദ്ധരാത്രി 12 മണിക്ക് അരങ്ങേറിയപ്പോൾ തിയേറ്ററുകളുടെ ഉള്ളിൽ ഉത്സവ പ്രതീതിയായിരുന്നു. സിനിമ റിലീസായി ഒരുപാട് രണ്ട് വർഷത്തോളം നമ്മൾ കാത്തിരുന്നു. എന്നുവെച്ചാൽ നീണ്ട ഇടവേളയാണ്. ഫസ്റ്റ് വന്നപ്പോൾ ഫസ്റ്റ് നമ്മൾ കോവിഡ് 19 വന്നു. സെക്കൻഡ് ഡേറ്റ് പറഞ്ഞു, സെക്കൻഡായി. ഇപ്പോൾ എന്തായാലും ഇവിടെ തന്നെ ഒറ്റ പ്ലാറ്റ്ഫോമിലെ വിട്ടിട്ട് തിയേറ്ററിൽ നിന്ന് റിലീസായി വന്നു. ഭയങ്കര സന്തോഷമാണ്. ഇവിടെ ചരിത്രത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള മെയിൻ സെൻറ്ററിലൊക്കെ നമുക്ക് സാധാരണഗതിയിൽ 12 മണി ഷോ നടക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ നമ്മളെ ഇപ്പല്ലൂർ പോലെ എല്ലാ സ്റ്റേഷനിലും 12 മണിക്കിട്ട് തന്നെ അവർ ലോകമെമ്പാടും ചെയ്യുന്ന ഒരു പുതിയ രീതി. എന്ന് വെച്ചാൽ ഭയങ്കര ഒരു അത്രമാത്രം നമ്മുടെ പ്രതീക്ഷ അപ്പുറമുള്ള കളക്ഷനും ആ രീതിക്കുള്ള നമുക്ക് പെർഫോമൻസ് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും നല്ലവണ്ണം കോപ്പറേറ്റ് ചെയ്ത് നല്ല കളക്ഷനുണ്ട്. പടവും നല്ല രീതിയിൽ വരും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നല്ല രീതിയിൽ പോകട്ടെ. എന്തായാലും സിനിമ നമ്മളെ സെക്കൻഡ് വേവ് കഴിഞ്ഞിട്ട് നല്ലൊരു ഉണർവിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുറുപ്പ് വന്നു, അതിനുശേഷം മറ്റേ കാവൽ വന്നു, മോഹൻലാൽ വന്നു. അനക്കാലം ഏറ്റവും മികച്ച തന്നെ നിൽക്കുന്നതിനെയാണ് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല ഒരു രീതിയിൽ മുന്നോട്ട് പോകട്ടെ. എല്ലാവർക്കും ഈ പടത്തിന് ഇത് നമ്മൾ ഒരുപാട് OTT എന്ന് പറഞ്ഞ ഒരുപാട് വിമർശനം കാര്യം വന്നെങ്കിലും അവസാനം തിയേറ്ററിൽ നിന്ന് റിലീസ് ചെയ്തു. അതിനാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. മോഹൻലാൽ പോലെ നടനൊക്കെ ഒരു നമ്മളെ കൂടെ നിന്ന് ഭയങ്കര നമ്മളിപ്പം നല്ല സപ്പോർട്ട് ചെയ്തു. പുള്ളി ഇനിയുള്ള എല്ലാ പടങ്ങളും OTT പ്ലാറ്റ്ഫോം തന്നെ വിട്ടിട്ട് ഇനി നമ്മുടെ തിയേറ്ററിൽ തന്നെ റിലീസ്. പഴയൊരു പ്രതാപം എന്തായിരുന്നു തിയേറ്ററിലൊക്കെ, അതേ പ്രതാപം വീണ്ടെടുക്കാനാണ്. ഭയങ്കര സന്തോഷമാണ്. ഇതെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. എല്ലാവരും അനുഗ്രഹം ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം. നന്ദി. 2019 നമ്മൾ തിയേറ്റർ റിനോവേഷന് വേണ്ടി വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം അന്ന് അനൗൺസ് ചെയ്തൊരു പടമായിരുന്നു കുഞ്ഞാലി മരക്കാർ. അന്ന് തിയേറ്റർ പണിയാൻ നമുക്ക് ഉണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരക്കാർ പോലുള്ള ഫിലിംസ് ഭാവിയിൽ വരുന്ന സമയത്ത് നമുക്ക് കളിക്കാനുള്ള ഒരു എക്യുപ്മെൻറ്റ്സ് അതിൻ്റെ കാര്യങ്ങളും എല്ലാം ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് നമ്മൾ വലിയൊരു ബഡ്ജറ്റിൽ വലിയൊരു സിറ്റിയിലും മറ്റ് ബോംബെയിലും ചെന്നൈയിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു തിയേറ്റർ നമ്മുടെ കൊച്ചുപുല്ലൂർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തിൽ ആ ഒരു ഡിസിഷൻ നമ്മൾ എടുത്തത്. അപ്പം അന്ന് ഈ പടം നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി നമ്മൾ ചെയ്യും. അത് സൗണ്ട്സും ക്ലാരിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ ഒന്നും കോംപ്രമൈസ് ചെയ്യില്ലെന്ന് ഉള്ള ഒരു വിചാരം കാരണമാണ് ആ 4K പ്രൊജക്ടർ, ലേസർ പ്രൊജക്ടർ നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തതും. അതുപോലെ സൗണ്ട്സ്, 44 സ്പീക്കർ സൗണ്ട്സ് ഉള്ള തിയേറ്റർ ഈ കൊല്ലം ജില്ലയിൽ തന്നെ വേറെ ഇല്ലാത്ത ഒരു സിസ്റ്റമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ എല്ലാം കൊണ്ടും മരക്കാർ തീർച്ചയായിട്ടും സായിഷ് തിയേറ്ററിൽ വരിക. എല്ലാവർക്കും കാണുക, എക്സ്പീരിയൻസ്, സിനിമയുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഇത് മനസ്സിലാക്കുക. ഓക്കെ. പുനലൂരിലെ തായലക്ഷ്മി, രാംരാജ് എന്നീ തിയേറ്ററുകളിലാണ് മരക്കാരൻ്റെ ഫാൻസ് പ്രദർശനം ഒരുക്കിയത്. ചെണ്ടമേളത്തിൻ്റെ താളത്തിൽ ലാലേട്ടൻ വിളികളുടെ അകമ്പടിയോടെ പടക്കം പൊട്ടിച്ചും ആർത്തിരമ്പിയും യുവാക്കൾ റിലീസിംഗ് ആഘോഷിച്ചപ്പോൾ തിയേറ്ററുകളിൽ ആവേശം അറബിക്കടലലയായി. മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ, തെലുങ്ക് എന്നീ ഭാഷകളിലായി അന്താരാഷ്ട്ര തലത്തിൽ 4100 സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശനത്തിനെത്തിച്ചത്. റിലീസ് ദിനത്തിൽ മാത്രം 16,000 പ്രദർശനങ്ങളാണ് ഒരുക്കിയത്.
വെള്ളിയാഴ്ച മുതൽ കേരളത്തിലെ 631 റിലീസ് സ്ക്രീനുകളിൽ 626 സ്ക്രീനുകളിലും മരക്കാർ പ്രദർശിപ്പിക്കും. മലയാള സിനിമയെ സംബന്ധിച്ച് പൂർവകാല റെക്കോർഡുകളെല്ലാം തകർക്കുന്ന ചരിത്ര മുഹൂർത്തമായിരുന്നു മരക്കാരൻ്റെ റിലീസ്. സാമൂതിരി രാജവംശത്തിൻ്റെ നാവികസേനാ മേധാവിയായിരുന്ന കുഞ്ഞാലി മരക്കാരുടെ കഥയാണ് ചിത്രം പറയുന്നത്. ചരിത്രവും ഭാവനയും കൂടിക്കലർന്ന ചിത്രമാണ് മരക്കാർ. കുഞ്ഞാലി മരക്കാർ നാലാമനായാണ് മോഹൻലാൽ ചിത്രത്തിലെത്തുന്നത്. മഞ്ജു വാര്യർ നായികയായ ചിത്രത്തിൽ ആക്ഷൻ കിങ് അർജുൻ, സുനിൽ ഷെട്ടി, സിദ്ദിഖ്, പ്രഭു, ബാബുരാജ്, കീർത്തി സുരേഷ്, കല്യാണി പ്രിയദർശൻ, പ്രണവ് മോഹൻലാൽ തുടങ്ങി വൻ താരനിര തന്നെ അണിനിരക്കുന്നു. ഒപ്പം സൗത്ത് ഇന്ത്യയിലെയും ബോളിവുഡിലെയും താരങ്ങളും ബ്രിട്ടീഷ് ചൈനീസ് നടീനടന്മാരും ചിത്രത്തിലുണ്ട്. ചിത്രത്തിൽ കുഞ്ഞാലി മരക്കാർ ഒന്നാമനായി എത്തുന്നത് മധുവാണ്. 70 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന നായക കഥാപാത്രത്തിൻ്റെ ചെറുപ്പം അവതരിപ്പിച്ചത് പ്രണവ് മോഹൻലാലാണ്. സമ്പന്നമായ താരനിരയ്ക്കൊപ്പം പുതുതലമുറയുടെ ഒത്തുചേരൽ കൂടിയാണ് ചിത്രം. കളിക്കൂട്ടുകാരായ പ്രണവ് മോഹൻലാലും കല്യാണി പ്രിയദർശനും മരക്കാരിൽ ഒന്നിച്ച് അഭിനയിക്കുന്നുമുണ്ട്. ഒപ്പം എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാലും പ്രിയദർശനും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയുമുണ്ട്. സിനിമയുടെ 75% ഭാഗങ്ങളും റാമോജി ഫിലിം സിറ്റിയിലാണ് ചിത്രീകരിച്ചത്. ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ, കോൺഫിഡൻറ് ഗ്രൂപ്പിൻ്റെ ബാനറിൽ ഡോക്ടർ സി ജെ റോയ്, മൂൺഷോട്ട് എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാനറിൽ സന്തോഷ് ടി കുരുവിള എന്നിവർ ചേർന്നാണ് ഈ ബിഗ് ബജറ്റ് ചിത്രം നിർമ്മിച്ചത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ഫോക്സ് ടി വി ന്യൂസ്.